ഹായ് ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോഡിൻ്റെ 6th എപ്പിസോഡുമായിട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു ഫ്ലാഗാണ്. അങ്ങനത്തെ കുറേ വർക്കുകളുണ്ട് ഈ വീഡിയോയിൽ. ഇനി അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഇപ്പം നൈറ്റായി, നമ്മളെ വീഡിയോ തുടങ്ങുമ്പോൾ ഒക്കെ നൈറ്റാണ്. അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. ഇതിപ്പോൾ ഡേ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കേവിലായിരുന്നു. അവിടെ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയതാണ്. അപ്പം ഞാൻ അവിടെ ഒരു കാര്യം കണ്ടു ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മൈൻഷാഫ്റ്റാണ് കണ്ടത്. അപ്പം തന്നെ ഞാൻ ഇങ്ങ് വന്നു, കാരണം അവിടെ ഫുള്ളി സോംബീസാണ്. ഉറപ്പാണ് നമ്മൾ റെഡ് ആവുമെന്ന്. നമ്മളെ കയ്യിൽ ഡയമണ്ട് ആർമറൊന്നുമില്ല. പിന്നെ അവിടെ നമുക്ക് കിട്ടിയ 7 ഡയമണ്ട്സ് ഇതിലുണ്ട്. പിന്നെ നമ്മൾ ആർമറൊക്കെ ഇതിലേക്ക് ഞാൻ വെച്ചതാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് കുറേ അയം കിട്ടി. ഇതൊന്ന് ഞാൻ സ്മെൽറ്റ് ചെയ്തില്ല. ഞാൻ സ്മെൽറ്റ് ചെയ്യാനിട്ടെ ഞാനിപ്പോൾ സ്മെൽറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ കോൾ ഞാൻ എടുത്തിട്ടില്ല. നമ്മളെ കോളില്ല, ഞാൻ പറയാൻ മറന്നു. നമ്മൾ ഒരു വില്ലേജറുമായിട്ട് ട്രേഡ് ചെയ്ത് കോളൊക്കെ തീർന്നു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ട്രേഡ് ചെയ്ത് വില്ലേജർ മാക്സിമം ലെവലായി. അത് ഞാൻ കാണിച്ചു തരാം. അത് ആരാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതാ നമുക്ക് നോക്കാം. മാക്സിമം ലെവലായത് ആ വെപ്പൺ സ്മിത്താണ്. വെപ്പൺ സ്മിത്ത് ഇപ്പം 21 എമറാൾഡിന് ഡയമണ്ട് ആക്സ് അൺബ്രേക്കിംഗ് 1 ഒരു ആക്സ്, ഡയമണ്ട് ആക്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ കോളും തീടുന്നു, അയേണും തീടുന്നു. ഞാൻ ഇത്തിരി അയേണൊക്കെ അതിൽ നിന്ന് എടുത്ത് ഇങ്ങ് ട്രേഡ് ചെയ്ത് തീർത്ത് നമുക്ക് 2 സ്റ്റാക്കിൻ്റെ മേലെ എത്താൻ കിട്ടിയിട്ടുണ്ട് അയേണ. അതൊക്കെ ഞാൻ സ്മെൽറ്റ് ചെയ്തത് അങ്ങനെ ട്രേഡ് ചെയ്ത് തീർത്തു. അങ്ങനെയാണ് ഇത്രയും ലെവലായത്. ഇനി നമ്മൾ മാസ്റ്റർ ഉണ്ട് ലെവൽ 5 എന്ന് വെച്ചാൽ മാക്സിമം ലെവലായ നമുക്ക് സ്വാഡ് കിട്ടും, ഡയമണ്ട് സ്വാഡ്. അതുപോലെ നമുക്ക് ആർമറ് ഇവിടെ ഉണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്ത് മാക്സിമം ലെവലാക്കണം. നമ്മളതിൽ കുറേ അയേണും കോളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കോള് തീർന്നു. അപ്പോൾ നമുക്ക് അയേൺ വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. അയേൺ വെച്ച് നമുക്ക് മാക്സിമം ലെവലാക്കാം. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം ഞാൻ ഡയമണ്ട് ഒന്നും ആവാൻ നിൽക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്ലാഗും പിന്നെ അതിൻ്റെ ഒരു ബിൽഡും ഒക്കെ ചെയ്യണം. പിന്നെ നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കാം. സ്ഥലം എനിക്കറിയാം. ഓക്കെ, നമുക്ക് ഓറഞ്ച് ഡൈയും ഗ്രീൻ ഡൈയും വേണം. ഗ്രീൻ ഡൈ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. നമുക്ക് ഡിസേർട്ട് തന്നെ പോകണം. ഓക്കെ, ഓറഞ്ച് ഡൈന് നമുക്ക് റെഡ് ഡൈയും പിന്നെ യെല്ലോ ഡൈയും നമ്മൾ ഒരുമിച്ച് ആക്കിയാൽ നമുക്കത് കിട്ടും. യെല്ലോ ഡൈ നമുക്ക് കുറേ ഉണ്ട് ഇവിടെ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാ ഇവിടെ കുറേ യെല്ലോ ഡൈ ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിലും ഉണ്ട്, ആ ചെസ്റ്റിലുണ്ട് യെല്ലോ ഡൈ. എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ നമുക്ക് റെഡ് ഡൈ കിട്ടാൻ നല്ല പ്രയാസമാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് ഗ്രീൻ ഡൈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. അത് ഞാൻ നോക്കട്ടെ. അപ്പം നമുക്ക് ഡിസേർട്ട് പോവണം. നമ്മൾ അടുത്തന്നെ ഡിസേർട്ട് എന്താണ് എനിക്ക് തോന്നുന്നത്, കാരണം നമ്മൾ ഈ വില്ലേജിലേക്ക് വരുമ്പോൾ ഞാൻ ഡിസേർട്ട് കണ്ടതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് ഓറഞ്ച് ഡൈ ഉണ്ടാക്കണം. അത് ഫസ്റ്റ് നോക്കി ചെയ്യാം. അത് ഇവിടെ എവിടെയെങ്കിലും റെഡ് ഫ്ലവർ ഉണ്ടോ നമുക്കൊന്ന് നോക്കാം.
ഞാനിതുവരെ റെഡ് ഡേ ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഒരു ഷേഡർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ട്രീൻ്റെതൊക്കെ ഷെയ്ഡൊക്കെ കാണാം. ഇപ്പം മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇവിടെ ഒരു ബിർച്ച് ഫോറസ്റ്റ് ബയോം, എന്തോ ഒരു ബയോം ഇവിടെ ഉണ്ട്. ഇപ്പോൾ സവാന തന്നെയാണ്, പക്ഷേ ഇവിടെ വേറൊരു ബയോം ഉണ്ട് ഗൈസ്. ഇത് ബിർച്ച് ആൻഡ് ഓക്ക് ബയോമാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം എൻ്റെ ഷെയ്ഡറിൻ്റെ ട്രീൻ്റെ ഇതൊക്കെ റോസ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫോറസ്റ്റിലെത്തി. ഈ സവാന ബയോമിൻ്റെ അടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കത് അറിയില്ലായിരുന്നു ഗൈസ്. ഇവിടെ റെഡ് ഫ്ലവർ കുറേ ഉണ്ട്, പിന്നെ കുറേ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കങ്ങനെ 3 red flower കിട്ടി. ഇനിയും നമുക്ക് നോക്കിയാൽ കിട്ടും. ശരി, ഏതാ ഫ്ലവർ എനിക്ക് അറിയാം. നോക്കട്ടെ, ഞാൻ ഇത് റോസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇതൊന്ന് കളക്ട് ചെയ്യാം, നമുക്ക് ആവശ്യം വരും. പക്ഷേ ഇതിവിടെ അടുത്തുള്ള എനിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഈസി ആയേനെ. പക്ഷേ ഇവിടെ പ്ലെയിൻസും ഉണ്ട്, നിങ്ങളിപ്പോൾ കാണാം. ഇവിടെ പ്ലെയിൻസ് ഭയവും ഉണ്ട്, അത് നമുക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. ഇവിടെ കുറേ ട്രീസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബിഗ് മൗണ്ടൻ ഉണ്ട്, അവിടെ നിന്നാണ് ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്നത്. നമുക്കൊന്ന് പൊട്ടിച്ച് മേലോട്ട് വേണം. പിന്നെ ഈ വീഡിയോ അത്ര ഞാൻ ലെങ്ത് ആക്കില്ല, എല്ലാം ഒന്നും ഞാൻ കാണിക്കില്ല, നല്ല ലെങ്ത് ആവും. കഴിഞ്ഞ ആടക്കോട് വീഡിയോ ഒക്കെ നല്ല ലെങ്ത് ആയി. പക്ഷേ ഇവിടെ ഇനി ഒന്നുമില്ല, നമുക്ക് തിരിച്ച് തന്നെ പോവാം. അപ്പോൾ അത് സെറ്റായ ഇനി നമുക്ക് വീട്ടിലെത്തി കാണാം. പക്ഷേ നമ്മളിപ്പോൾ ബേസിലെത്തി. നമുക്ക് അല്ലെ നൈറ്റ് ആയി, ഇത് ആടിലായതുകൊണ്ട് പെട്ടെന്ന് നൈറ്റ് ആവുന്നുണ്ട്. നമുക്കൊന്ന് സേവ് ചെയ്യാൻ. പിന്നെയും ഗൈസ്, പിന്നെ നമ്മൾ ഡേ 35 ആയിട്ടുണ്ട്. അത് ഞാൻ കുറേ ഇതിൽ വന്നിരുന്നു. മേലോട്ടൊക്കെ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് കയറിയപ്പം ഒക്കെ നമ്മൾ അങ്ങനെ നൈറ്റും ഡേയും ആയി. ഓഫ് ക്യാമറ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ഡേ എങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമെന്ന്. ഇപ്പം നമ്മൾ 6 episode ആയി, എന്നിട്ട് നമ്മളിപ്പോൾ 35 days ആയിട്ടേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ 100 days ആക്കണം. അപ്പം നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ശേഷം ഇപ്പം നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ യെല്ലോ ഡൈ ആക്കി. അപ്പം നമുക്ക് 2 orange ഡൈ കിട്ടി. നമുക്ക് വോൾ ഉണ്ടാക്കാൻ ഇത്തിരി കൂടി എളുപ്പമാവും. ഗൈസ് പിന്നെ നമുക്ക് ഗ്രേ വോൾ വേണമെന്നാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നോക്കണം ഗൈസ്, നമുക്ക് ഈ ഡൈ വെച്ചിട്ട് ഷീപ്പിനെ ഡൈ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു. യെസ് ഗൈസ്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇത്ര ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്കിതിനെ അങ്ങ് ഷിയർ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കുറേ വൂൾ കിട്ടും. അതിനോട് വിട്ടുപോയി. അപ്പം നമുക്ക് 1 green dye മതിയാവും. അങ്ങനെയാണെങ്കിൽ യെസ് ഗൈസ്, അങ്ങനെ നമുക്ക് 1 orange വൂൾ കിട്ടിയിട്ടുണ്ട്. അത് 3 ആവണം, അത് നമുക്ക് ആക്കാം. അതിന് മുമ്പ് നമുക്ക് ഡിസേർട്ട് പോവാം. അങ്ങനെ നമ്മൾ
ഡെസേർട്ട് പോയി കാറ്റസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത്തിരി സാൻഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഡെസേർട്ട് പോകുന്നത് കാണിക്കാത്തതെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് ആടാന്ന് വിചാരിച്ചിട്ടാണ്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം ഡെസേർട്ടിൽ പോകുന്നത്. ഉറപ്പായിട്ടും ഞാൻ കാണിക്കാം വേറൊരു വീഡിയോയിൽ. ഇനിയൊരു വീഡിയോ വരാനുണ്ട് ഡെസേർട്ടിലെ, അവിടെ പോകുന്നൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പം ഞാൻ കാണിക്കാം. അപ്പം നമ്മൾ 200 ബ്ലോക്ക്സ് എന്നെ പോയപ്പം നമ്മൾ അവിടെ എത്തി, ഡിസേർട്ടിലെത്തി. 200 ബ്ലോക്ക്സ് എന്നെ പോയപ്പം നമ്മൾ എത്തി. അത്രയും അടുത്താണ് ഡിസേർട്ട് ഉള്ളത്. ഇനി നമുക്ക് ഗ്രീൻ ഡൈ ഉണ്ടാക്കണം. പക്ഷേ ഇതിൽ ഗ്രീൻ ഡൈ കാണിക്കുന്നില്ല, നോക്കട്ടെ. ഗ്രീൻ ഡൈ ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നു സ്മെൽറ്റ് ചെയ്യണമെന്ന്. നമുക്കങ്ങനെ 64 അയൺ കിട്ടിയപ്പോഴത്തെ നൈറ്റായി നമുക്കൊന്ന് സ്ലീപ്പ് ചെയ്യാം. ഇത്രയും നമ്മൾ ഡേ ആയി, നമ്മൾ 37 ഡേയ്സ് സർവൈവ് ആയി. ഇപ്പോൾ അത് സ്മെൽറ്റായെന്ന് എനിക്ക് തോന്നുന്നു, നോക്കട്ടെ. ഇസ് ഇങ്ങനെയായിരുന്നു ഗ്രീൻ ഡൈ ഉണ്ടാക്കുന്നത്. എനിക്ക് അതിനോട് മറന്നുപോയി, അറിയാത്തതെല്ലാം മറന്നുപോയതാണ്. നമ്മൾ അത് സെറ്റാക്കി. നമുക്കിത്തിരി ബോള് വേണം, നമുക്ക് പോയി ബോളെടുക്കാം. അതിനടുത്ത മോപ്സ് ഒന്നും ടീസ്പൂൺ ആയില്ല. പക്ഷേ ഇവിടെ ഒരു ഷീപ്പുണ്ട്, നമുക്ക് അതിനെ തന്നെ ഷിയർ ചെയ്യാം. അങ്ങനെ നമുക്ക് 2 വൂള് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഷീപ്പിനെ തന്നെ ഒന്ന് ഷിയർ ചെയ്യാം. അതൊന്ന് ആയിട്ടുണ്ട് നമ്മളെ ഓറഞ്ച് ഡൈ ചെയ്ത ഷീപ്പ്. അങ്ങനെ നമുക്ക് 3 ആ ഒരു ഷീപ്പ് തന്നു. അപ്പം നമുക്ക് ഇത്രയും കൂടി ഈസി ആയി. എസ്കേസ് അങ്ങനെ 5 വൈറ്റ് വൂളും കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്യണം. വൈറ്റ് വൂളാണ് നമുക്ക് ചെയ്യേണ്ടത്, പക്ഷെ ഇതിൽ ഓറഞ്ച് വൂളാണ് വരുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഇതൊന്ന് എടുത്ത് വെച്ച് നോക്കട്ടെ. ശരിപ്പതായി, നമുക്ക് 3 വൂൾ മാത്രം മതി. എസ് ഗൈസ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ശനിയിലുള്ള കാറ്റസ് നമുക്ക് ചെയ്യണ്ട. നമ്മളായിപ്പോൾ ഒരു കാറ്റസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ബോൺമീൽ ചെയ്യാൻ പറ്റുമോ എനിക്കത് അറിയില്ല, നോക്കണം. അപ്പം നമുക്ക് എല്ലാം ആയെന്നെനിക്ക് തോന്നുന്നു. പിന്നെ 3 വൈറ്റ് വൂളാണ് വേണ്ടത്. അതിന് ഒരു ഷീപ്പിനെ കൂടി കിട്ടിയാൽ റെഡിയാവും. ഇവിടെ ഒരു ഷീപ്പ് ഉണ്ട്, നമുക്ക് അതിനെയും കൂടി ഒന്ന് ഷെയർ ചെയ്താൽ. ഇപ്പം 3 കൃത്യം 3 ബോളായി. ഇനി നമുക്കത് ബില്ലിലേക്ക് പോവാം. അപ്പം നമുക്ക് ബില്ലിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് ഒരു ഇത് ചെയ്യണം. നമുക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ടൈം ലാപ്സ് കണ്ടിട്ട് വരാം. പകുതി സെറ്റാക്കി.
പിന്നെ നമുക്ക് ഗ്രീൻ ഇൻ ബോർഡൊക്കെ ഒന്ന് വെച്ചു കൊടുക്കണം. എത്ര നന്നാവുന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് പറ്റുന്ന ബ്ലോക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളത്ര ഗ്രൈൻഡൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കധികം ബ്ലോക്സൊന്നും ഇല്ലാത്തത്. വൈസ് ആ ഫാക്ടറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഡെഡായനെ അടക്കോടിപ്പം തീർന്നേനെ. അങ്ങനെ നമ്മളെ ഫ്ലാഗ് റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ വീഡിയോൻ്റെ ഫസ്റ്റ് ഗോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗൈസ് നമ്മളങ്ങനെ ടോർച്ച് ഒന്ന് എടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് ലൈറ്റ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ നാല് സൈഡും ടോർച്ച് അപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നടുക്കും കൂടി ഒന്ന് ചെയ്യാം. ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ഗോളെന്ന് വെച്ചാൽ ഒരു എൻചാൻറ്റിങ് റൂം ഉണ്ടാക്കണം. ഡയമണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ, പിന്നെ എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയില്ല, നോക്കണം. ഗൈസ് ഇതിൽ ഒബ്സീഡിയൻ വേണം, പക്ഷെ എൻ്റെ കയ്യിൽ ഒബ്സീഡിയൻ ഇല്ല, എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരു ബുക്കും വേണം. ബുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് അതിന് മൂന്ന് പേപ്പർ വേണം. അതിന് നമുക്ക് ഷുഗർ കേൻ ആണ് വേണ്ടത്. ഇവിടെ ഫുള്ള് ഷുഗർ കേൻ ആണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെ കുറേ കുറേ ഷുഗർ കേൻ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. എല്ലാ ഷുഗർ കേനും ഞാനിപ്പോൾ കളക്ട് ചെയ്യുന്നില്ല, നമുക്ക് ഈ എപ്പിസോഡിലേക്ക് വേണ്ടത് മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് അവിടെ നിന്നോട്ടെ, നമുക്ക് ആവശ്യം വരും. പിന്നെ വില്ലേജിലൊക്കെ കുറേ ഷുഗർ കേൻ ഉണ്ട്, നമുക്ക് പിന്നെ ഷുഗർ കേൻ ഫാമൊക്കെ ഉണ്ടാക്കണം, അതൊക്കെ നമുക്ക് ചെയ്യാം. കുറേ പേര് കമൻറ്റിൽ വന്നിട്ട് ഫാമുണ്ടാക്കും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഉണ്ടാക്കും. എല്ലാം ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം വീഡിയോ ലെങ്ത് ആവുമെന്ന്. നമുക്കൊരു പേപ്പർ ഉണ്ടാക്കാം. നമ്മൾ മൂന്ന് പേപ്പർ ഉണ്ടാക്കി, ബുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ലെതറും കൂടി വേണം, അതും കൂടി എടുത്തിട്ടുണ്ട്. വിശേഷം അങ്ങനെ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ബുക്ക് സെറ്റായി. ഇനി ഒബ്സീഡിയൻ ആണ്, പക്ഷെ അതിന് നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡിൽ എൻചാൻറ്റിങ് റൂം റെഡിയാക്കുന്നില്ല, നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ വിളിച്ച് ചെയ്യുക. അങ്ങനെ ആയിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്യണം. ബൈ ഗൈസ്.